എട്ടാമത്തേത് പലിശ തന്നുന്നത്, പലിശ വർദ്ധിക്കും ഖിയാമത്ത് നാളായാലും. ഹബീബാ നബി ഹദീസ പലിശ വർദ്ധിക്കുന്നു. ചിലർ പറഞ്ഞു പറഞ്ഞ അവസാനം പലിശ ഒന്നുമില്ല, അതൊന്നും പലിശ ആവുന്നില്ല, അങ്ങനെ ലോകത്ത് പിന്നെ പലിശ ഇല്ല എന്നാ വരിക. വേറെ കുറെ വിഷയങ്ങളിൽ ഭയങ്കര സൂക്ഷ്മത, സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ പുടുത്തപ്പെട്ട സൂക്ഷ്മത. പലിശന്റെ വിഷയത്തിൽ കാണുന്നില്ല എനിക്ക്, എന്താ സംഗതി മനസ്സിലാവുന്നില്ല. അഖ്ലു റിബ, റിബയുടെ ഉപാറു പോലും വരാതെ രക്ഷപ്പെടാൻ പറ്റാത്ത കാലം വരുന്നു. പലിശന്റെ പൊടിയെങ്കിലും ദേഹത്താവുന്നു. വെറുതെ ഒരു ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ കയ്യിൽ വെക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ മാറും. ഞങ്ങളിപ്പോ സലാലിലേക്ക് പോയി, അവിടെ സുഹൃത്തുക്കളൊക്കെ കൂടെ വന്നവരൊക്കെ കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ബിൽഗീസ് രാജിന്റെ കാലഘട്ടത്തിലുള്ള ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങൾ കാണാൻ പോയി. സംഹുറും കോട്ടയാണ്. അപ്പൊ ചെന്ന് നോക്കുമ്പോ അവിടെ ടിക്കറ്റ് ഉണ്ട്. അപ്പൊ ചെന്നപ്പോൾ അറിയണത് ഒരാൾക്ക് 3 റിയാൽ 30 ദിർഹം എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ ഒരു എത്ര ഉപയോഗം 200 3 റിയാൽ ഒരു 200 300 400 ഉറുപ്പ്യാവും ചിലപ്പോ എനിക്കറിയില്ല. അത്ര തന്നെയാണോ? ആ 25 ആളുണ്ടെങ്കിൽ അപ്പോ നമ്മള് ആസറുണ്ട്, ഞങ്ങളെ ഹെഡ്. അപ്പൊ ആസർ പോയിട്ട് വരാൻ പൈസ സ്വീകരിക്കുന്നില്ല. ഗൾഫുകാരുടെ ആരുടെയെങ്കിലും കയ്യിൽ ഗൾഫിന്റെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. 1 റിയാൽ വരെ കൊടുത്താൽ അവർ സ്വീകരിക്കണില്ല. ഇവിടെ ചില ചില എമിഗ്രേഷനൊക്കെ അങ്ങനെ ബോർഡറുകൾ ചില കൺട്രിയിൽ നിന്ന് കരമാർഗം പോകുമ്പോഴും ചിലപ്പോൾ വിസ ഫീസ് ഉണ്ടെങ്കിൽ പൈസ കൊടുത്താൽ ഡോളർ കൊടുത്താലും പൗണ്ട് കൊടുത്താലും യൂറോ കൊടുത്താലും ഒന്നും സ്വീകരിക്കില്ല. അവർ കാർഡ് തന്നെ വേണം, കാർഡില്ല തിരിച്ചു പോരേണ്ടി വരും. മജ്ബൂറാവാണ് നമ്മള്. എന്തോ ഭാഗ്യത്തിൽ എന്റെ അടുത്ത് ഡെബിറ്റ് കാർഡ് ഉണ്ടായിരുന്നു ഇസ്ലാമിക് ബാങ്കിന്റെ. ആ കാർഡ് കൊടുത്തു, ഇതിന്ന് സ്വൈപ്പ് ചെയ്തിട്ട് എല്ലാവരും ടിക്കറ്റും കൊടുത്തിട്ട് പിന്നെ ഇവിടെ കയറാൻ പറ്റിയത്. അപ്പോ നമ്മള് നിർബന്ധിതമായി പോവാ, മജ്ബൂറായി പോവാ. അതിന്റെ ഹുബാറ് എന്തൊക്കെയാണെങ്കിലും ചില ഹുബാറുകൾ പലിശയുടേത് ദേഹത്തേക്ക് വന്ന് തട്ടും. പൊടി എന്ന് പറഞ്ഞാൽ എന്താ? റോട്ടിൽ കൂടെ പോകുമ്പോ ആവുന്ന നിങ്ങൾ പറത്തുന്ന പൊടിയല്ലത്, റോട്ടിലുള്ള പൊടിയാ. ആ പൊടിയിലൂടെ നിങ്ങൾക്ക് പോകാൻ കഴിയും. ഇതില്ലാത്തൊരു കാലം കിട്ടില്ല എന്നാ, ഏതിലും പലിശയുടെ വിഷയം വരും എന്ന് പുണ്യനെ വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങൾ സൂക്ഷിക്കണം. അക്കുലു റിബ, പലിശക്ക് വാങ്ങിത്തുന്നത്, പലിശ കൊടുക്കുന്നത്, വട്ടിപ്പലിശക്ക് കൊടുക്കുന്നത്, അടവിന് സാധനം വാങ്ങിക്കുമ്പോഴേ പലിശ വരുന്നുണ്ട്. പെണ്ണുങ്ങളെ മനസ്സിലാക്കി, ഫ്രിഡ്ജ് വാങ്ങുമ്പോ ഭക്ഷണം തണുത്ത് കിട്ടൂല എന്നേ ഉള്ളൂ, നരകത്തിന്റെ ചൂട് കിട്ടാതെ കാക്കാൻ പറ്റും. ഫ്രിഡ്ജ് വാങ്ങുമ്പോഴേ എത്ര വില? 50,000. അത് താത്തങ്ങൾ രണ്ടെല്ലാം കൊണ്ട് തന്നാ മതിയല്ലോ, 5,000 വെച്ച് തന്നേക്ക് ഓരോ മാസം. അപ്പൊ എത്ര വില? 2 കൊല്ലം നടക്കുമ്പോ. അപ്പൊ ഇപ്പൊ തന്നാളോ? ഇപ്പൊ 50,000 വില. ആ അത് പലിശയാണ്. സമയം കൂടുന്നതിനനുസരിച്ച് വിലയിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് പലിശയാണ്. ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ടോ? 50,000 ഈ ഫ്രിഡ്ജിന്റെ വില. അത് നിങ്ങൾ ഗഡുവായി 5 കൊല്ലം കൊണ്ട് 50,000 തന്നാൽ മതി, അത് ഹലാലാണ്. 50,000 ആണ് ഇതിന്റെ വില. 2 കൊല്ലം കഴിഞ്ഞ്, 5 കൊല്ലം കഴിഞ്ഞ് നിങ്ങള് ഓരോ മാസം 5,000 വരും. ഇത്രയും കൊല്ലം ഇവിടെ പിടിച്ചേക്കണില്ലേ, നമുക്ക് പൈസ ഇല്ലേ. ആ ഇത് പലിശയാണ്. അപ്പൊ പല അടവ് സാധനങ്ങളും പലിശയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. ഇത് ഉമ്മത്തിനോട് പറഞ്ഞു തരേണ്ടത് എന്റെ ബാധ്യതയാണ്, ഉസ്താദന്മാരുടെ ബാധ്യതയാണ്. അതനുസരിക്കേണ്ടത് പുണ്യനബി അനുസരിക്കുന്നതിന് തുല്യമാണ്, ദീനിന്റെ ഹുക്മാണ്. നമുക്കത് പറ്റൂല, ഗത്യന്തരമില്ല, നിവൃത്തിയില്ല, കുടുങ്ങിപ്പോയതാണ്. അള്ളാഹു നിങ്ങൾക്കും അറിയും. അപ്പൊ പന്നി മാസം വരെ ഹലാലാണ് ഘട്ടങ്ങൾ ജീവിതത്തിൽ വരും. ആ കൂട്ടത്ത് കൂട്ടിയാൽ മതി. ഇല്ലേ ഈ അടവ് പരിപാടി, പൈസ അയക്കണം നാട്ടിൽ നിന്ന്, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് 1,00,000 രൂപ അയക്കണം. അപ്പൊ അത്ര 5,000 റിയാൽ വരും. 5,000 അടുത്ത് ഇല്ലല്ലോ, 2,000 ഉള്ളു. എന്നാ പിന്നെ ഒരു 6,000 വരും കേട്ടോ, 5,900 വരും. 6 മാസം കൂടെ തന്നാ മതി. ഇത് പലിശയാണ്. 1,00,000 ഇവിടെ എത്തും. 4 ലക്ഷത്തിന് കൊടുക്കുന്നത് ഏറെയാണ്. സമയം കൂടുമ്പോൾ മൂല്യം കൂട്ടി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് പലിശയിൽപ്പെട്ട ഒരു ഇനമാണ്. ഇതൊക്കെ ജീവിതത്തിൽ ബാങ്ക് കൊണ്ടുപോയി വെക്കണ പലിശയും പണയപ്പെടുത്തിയിട്ട് ആധാരം വെച്ചിട്ട് എടുത്തുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ടുണ്ട് അത് പലിശയാണെന്ന് ഒരു കുട്ടിക്കും മനസ്സിലാക്കാൻ പ്രയാസമില്ല. അതിലപ്പുറം ചില സമയത്താൽ 10,000 നിങ്ങൾക്ക് ലാഭം തരാം ഒരു മാസം എന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ അവിടെ പലിശ വരും. എന്തേ ഇത് പൈസക്ക് പകരം പൈസ കൊടുക്കല. നേരെ മറിച്ച് 1,00,000 നിങ്ങൾ തരുന്നത് നമ്മുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റിന്റെ 5% ആകുന്നത്. അതുകൊണ്ട് ലാഭത്തിന്റെ 5% നിങ്ങൾക്ക് തരും. അതിലിപ്പോ 650 ആക്കാറ്, 750 ആവും, 200 ആവും, 1,500 ആവും.
അത് പെർസെന്റേജ് ആണ്, അതിന്റെ ലാഭവിഹിതമാണ്, അതിന്റെ ശതമാനമാണ്, അതിന് കുഴപ്പമില്ല. അപ്പൊ ഏകദേശം 550, 600, 700 ഒക്കെ ലാഭം വരാറുണ്ട് ഒരു മാസം. അപ്പൊ എല്ലാ മാസവും നിങ്ങൾക്ക് ഞങ്ങൾ 500 തരും, പിന്നെ കൊല്ലാവസാനം ബാക്കി തരും, അതും കുഴപ്പമില്ല. നേരെ മറിച്ച് നിങ്ങൾ 1,00,000 തന്ന 10,000 വെച്ച് മാസം മാസം തരാം, കച്ചവടം അതോടുള്ളതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇത് പലിശയാണ്. ലാഭത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന് ആനുപാതികമായ ലാഭം ശതമാനത്തിൽ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഇത്ര കാശിന് ഇത്ര കാശ് തരാം എന്ന് പറയുന്നത് പലിശയാണ്. ഇതൊക്കെ സൂക്ഷിക്കുക. അള്ളാഹു തആല സൂക്ഷ്മതയിൽ ജീവിക്കാൻ തൗഫീക് തരട്ടെ. ഇതൊക്കെ അള്ളാഹുവിന്റെ നിയമങ്ങളാണ്, പടച്ചവന്റെ നിയമങ്ങളാണ്. നാട്ടിൽ പല സൗകര്യങ്ങളുണ്ടാവാം, പലിശക്ക് വേണോ ക്രെഡിറ്റ് കാർഡ് വേണോ എന്ന് ചോദിച്ചു വരുന്ന കാലമാണിത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. അവസാന